Hello, I am Deepa Anil. Welcome to my channel, Rasakkoot. Nivde Valare Elupathil Thayaarakkavunna Oru Snack Aaya Aloo Vada Recipe Maayanu Njan Vannittullathu. Ende Videos Ishtamayengil Like Cheyyuka Marakkathe Subscribe Cheyyuka. Pinne Ende Previous Videos Kandittillengil iBooksilo Descriptionilo Kayari Kaanuka. Innu Njan Ivide Cheyyan Povunna Oru Paadu Ingredients Onnum Vendathe Thanne Oru Valiya Kizhangum ഒരു സവാളയും ചേർത്ത് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ചായക്ക് വളരെ രുചികരമായി കഴിക്കാവുന്ന ഒരു സ്നാക്കാണിത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങി എടുക്കാം. അത് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത് ഈ സവാളയാണ്. സവാള നമുക്കത് ചെറിയ റിങ്ങുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയും വേണം. നമുക്ക് ഈ സവാള ഇതുപോലെ ഓരോ റിങ്ങായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ റിങ്ങുകൾ ഓരോന്നായിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. ഞാനിവിടെ ഈ ഓരോ റിങ്ങും ഇതിങ്ങനെ അടർത്തി മാറ്റി വെക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെയുള്ള വലുപ്പത്തിലുള്ള ഓരോ റിങ് വേണം എടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് റിങ്ങുകളാക്കി ഇത് വെക്കാം. ഇത് എത്ര റിങ് ഒരു സവാളയ്ക്ക് കിട്ടുന്നു നമുക്ക് അത്രയും റിങ്ങുകൾ എടുത്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ കിഴങ്ങ് വേവിച്ചതിന് ശേഷം മാവ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കിഴങ്ങ് നല്ലവണ്ണം പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ച് അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇടുക, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല ഇട്ട് കൊടുക്കാം, 1/2 teaspoon ഉപ്പാണ്. ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇത് കുഴച്ചതിന് ശേഷം വേണമെങ്കിൽ ഇതൊന്നുകൂടെ നോക്കാവുന്നതാണ്. എൻ്റെ പരുവം നോക്കി വേണമെങ്കിൽ അത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ചെറിയ ബോൾ പോലെ കയ്യിലെടുത്തിട്ട് ഈ സവാളയുടെ റിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതിനകത്തായിട്ട് ഈ റിങ്ങിൻ്റെ അകത്തായിട്ട് വേണം മാവ് വെക്കേണ്ടത്. ഇതുപോലെ അകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വടയ്ക്കൊക്കെ ഒരു കുഴി കൊടുക്കുന്ന പോലെ ഇതിന് നടുക്കായിട്ട് ഒരു ഹോളിൽ കൊടുക്കാം. ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇത് ഇതിൻ്റെ പുറത്ത് നല്ലപോലെ ഷേപ്പിൽ നമുക്ക് വെക്കാം. കണ്ടില്ലേ, ഇതേ ഷേപ്പിൽ നമുക്ക് ഓരോന്നും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അടുത്തൊരെണ്ണം കൂടി തയ്യാറാക്കുന്നത് കാണിക്കാം. ഇതുപോലെ തന്നെ ഈ സവാളയുടെ റിങ്ങിനകത്ത് വേണം നമുക്ക് ആ മാവ് വെക്കേണ്ടത്. വെച്ചതിന് ശേഷം നടുക്ക് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഇതിന് പുറത്ത് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്ര റിങ്ങുണ്ടോ അത്രയും റിങ്ങിൽ ഈ മാവ് നിറച്ച് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മളുടെ എല്ലാ സവാളയുടെ റിങ്സിനകത്തും ഇതുപോലെ നമ്മൾ പൊട്ടറ്റോ ഫില്ല് ചെയ്യാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ഒരു 1/4 മണിക്കൂറോളം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടെടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ മൈദ 1/2 കപ്പ് പൊടി, പിന്നെ 2 മുട്ട, ഇത്രയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട പൊട്ടിച്ച് ഞാനിതിൽ ഒഴിച്ച് അതൊന്ന് കലക്കി നമുക്കിത് ഇതിൽ മുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ മുട്ട 2 എണ്ണം നന്നായി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായി ആദ്യം ചെയ്യേണ്ടത് ഈ മൈദ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഇത് നന്നായൊന്ന് മുക്കി കൊടുക്കാം. മുക്കിയതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പതപ്പിച്ചതിൽ മുക്കി
വീണ്ടും ഒന്നുകൂടി മൈദയിൽ തന്നെ ഒന്നുകൂടി മുക്കുക. നന്നായി അതിൻ്റെ പുറത്തെല്ലാം പിടിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒന്നുകൂടി മുട്ടയിൽ മുക്കുക. അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് നമ്മളിത് മുക്കുന്നത്. ഇത് മുക്കിയതിന് ശേഷം മുങ്ങിയതിന് ശേഷം നമ്മളിതെടുത്ത് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ കൂടി ഒന്ന് മുക്കുക. കണ്ടില്ലേ, ഇത് നല്ലതുപോലെ പിടിച്ചു കഴിയുമ്പോൾ ഇനി വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വറുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ച ഓരോ ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മുരിച്ചെടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അധികം നേരം തീ കൂട്ടിയിടേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അധികം നേരം വേണ്ട, ഇത് എളുപ്പം മുരിഞ്ഞു വരുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഈ എണ്ണയിൽ ഇട്ടേക്കണ്ട, വളരെ എളുപ്പത്തിൽ മുരിച്ചെടുക്കാം. നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്, എളുപ്പം മുരിഞ്ഞു വരുന്നതാണ്. നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത മുരിച്ചെടുക്കാം. വളരെ എളുപ്പം മുരിയും, അതുകൊണ്ട് ഒരുപാട് നേരം വേണ്ട. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ അല്പം കുറച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. കണ്ടില്ലേ, വളരെ പെട്ടെന്നാണ് ഇത് മുരിഞ്ഞു വരുന്നത്. നമ്മളുടെ വട എളുപ്പം റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എല്ലാ വടയും ഒന്ന് മുരിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ.